ഗസ്റ്റിന് കുളത്തിൽ ഇറങ്ങാനുള്ള അനുവാദമൊന്നുമില്ല. ഇത് മീൻകുളമാണ്, ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. അവർക്ക് ഇതിന്റെ പുറമെ വന്ന് നോക്കി നടക്കാനായിട്ടൊന്നും പറ്റിയല്ല. ഞങ്ങള് മൊയലാളി അവിടെ ഉള്ളതുകൊണ്ട് മൊയലാളിയുടെ ചാരിയ അതെ. ഞങ്ങള് ഇന്നലെ വൈകിട്ട് ഇച്ചിരി സന്ധ്യയായപ്പോഴാണ് മറയൂരെത്തിയത്. അപ്പൊ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ചുറ്റിക്കറങ്ങാനൊക്കെ പോയി. മറയൂരെത്തി സച്ചിന്റെ കസിന്റെ ഹോം സ്റ്റേയിലാണ് തങ്ങുന്നത്. ഡേവിസ് ഫാം ഹൗസ്. വലിയ ഫാമായിട്ട് പ്രതീക്ഷിക്കരുത്, ഒത്തിരി ഭയങ്കര ഏരിയ ഉള്ള ഫാമല്ല. പക്ഷേ ഫാമുണ്ട്, ചെറിയൊരു ഫാമുണ്ട്, അതിനോട് ചേർന്നിരിക്കുന്ന കുറേ പഴക്കമുള്ള ഹൗസാണ്. പക്ഷേ നല്ല രസമാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഒക്കെ താമസിക്കാൻ നല്ല സൂപ്പർ താമസമാണ്. ഇവിടെ ഒരു ഗ്രാസ് ടാച്ചുള്ള ഒരു അക്കോമഡേഷനുണ്ട്. പുല്ലുമേഞ്ഞത്, അതെ, പുല്ലുമേഞ്ഞ ഒരു അക്കോമഡേഷനൊക്കെ ഉണ്ട്. ഇത് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മീൻ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാ കേട്ടെ. ഞങ്ങൾ കുറേ പ്രാവശ്യം എവിടെ ചെന്നാലും മീൻ പിടിക്കാൻ സൗകര്യമുള്ളിടത്തെല്ലാം ചൂണ്ടയായിട്ട് ഇറങ്ങും, പക്ഷേ മീനൊന്നും കിട്ടാറില്ല. അത്രയ്ക്കുള്ള എക്സ്പെർട്ടൈസ് ഇല്ല. എന്നാലും ഇപ്പോഴും ഒരു രസം ഒരു ചൂണ്ടയൊക്കെ ആയിട്ട് ഇറങ്ങി നോക്കാം. അതൊക്കെ അല്ലേ സന്തോഷം. ബാ താഴോട്ട് നടന്ന് പറമ്പിലെത്തിയിട്ട് വേണം അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉള്ളതാണ്. അത് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ തന്നെ ഇവിടെ മാവുണ്ട്, മാവെല്ലാം നിറച്ച് പൂത്തിരിക്കുകയാണ്. ഒരു 3-4 മാവുണ്ട്. അതേപോലെ ഇതുണ്ടോ, ഇവിടെ ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടോ ഈ സൈഡിൽ, അത് ത്രൂ ഔട്ട് ദ ഇയർ ഇങ്ങനെ വെള്ളം ഉണ്ടാവുന്ന പറഞ്ഞു. തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ കുളിച്ചിട്ടൊക്കെ പോവാം വേണമെങ്കിൽ, തണുപ്പില്ലെങ്കിൽ. ഇപ്പൊ തണുപ്പ് തോന്നുന്നില്ല, തിരിച്ചു വരുമ്പോ എങ്ങനെ നോക്കാം. വാ ദേവിസേ, നീമെല്ലാം ഉണ്ടാവോ? രാവിലത്തെ ആന പോലെ ആവോ? ആനെ കാണിക്കാന്ന് പറഞ്ഞു രാവിലെ കൊണ്ടുപോയിട്ട് രാവിലെ ആനെ കാണാൻ പോയി, ഒരു കുഴിയാനെ പോലും കാണാൻ പറ്റിയില്ല. എവിടെയും മീനുണ്ടോ? ഇല്ല, ഇത് നമ്മുടെ അടുത്ത തറ കെട്ടി. എന്റെ കാല ഏതാണ്ട് കൊണ്ടപോലെ തോന്നി. പാമ്പൂലാണോ? ഇതാണ് നമ്മൾ അടുത്തൊരു പാട്ടിൽ പണിയാനായിട്ട് തറ കെട്ടി ഞാൻ പറഞ്ഞു. ഇത് ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, പക്ഷേ ഇതിനകത്ത് മീനില്ല കേട്ടോ. ഇത് ചുമ്മാ കുളമുണ്ട്, സ്റ്റാർട്ടിംഗ് ആണ്. ഇതാണ് ചെറിയ ചെറിയ കവുങ്ങ്, കവുങ്ങ് തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ കവുങ്ങ് മരങ്ങളും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, അടക്കായ ഉണ്ട്. അടക്കാ മരം, കവുങ്ങ് മരം, കവുങ്ങ് എങ്ങനെ വേണേലും പറയാം, കവുങ്ങ് തൈയ്യ്. ഇതിലെ ഒരു സ്ട്രീം എപ്പോഴും ഒഴുകുന്നുണ്ട്, അവിടെ ഉണ്ട്, പുറത്തുകൂടെ ഉണ്ട്. എൻ്റെ ഒക്കെ ഉച്ച കെട്ടി ഇങ്ങനെ നടന്നു പോവാം. എനിക്ക് ഈ ചൂണ്ടിടീലിൻ്റെ കാര്യത്തിൽ ഒരു ലക്കും ഇല്ലാത്ത വ്യക്തിയാണ്. ഇതുവരെ ഞാനായിട്ട് ചൂണ്ട പിടിക്കാൻ പോയിട്ട് മീനൊക്കെ കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറയാം. ഇത് മറ്റേ നെയ്മീനിന്റെ കൂട്ടി ചൂണ്ടാണ്. വലിയ മുട്ട സ്രാവനെ പിടിക്കാം, പറഞ്ഞാൽ പിടിപ്പിച്ചു കൊടുത്തു. ഇനി അല്ലെങ്കിൽ ഇന്ന് മൊത്തത്തിൽ എല്ലാവരും കൂടെ എന്റെ രാവിലെ ആനയെ കണ്ടില്ല. പുള്ളിമാൻ മൊത്തം ഉള്ളടത്ത് പുള്ളിമാനില്ല. ഒരു അവിടെ എന്തോരം ഉണ്ടോന്ന് ചേട്ടാ, നമ്മളല്ലേ നമ്മൾ ചുമ്മാ പറഞ്ഞു വരില്ല. അങ്ങനെ ഡേവിസ് വെച്ച് പിടിച്ചേ തമിഴ്നാട് ബോർഡർ ഒക്കെ ക്രോസ് ചെയ്തൊക്കെ പോയത്. അങ്ങനെയെങ്കിലും ഒരു കാണിച്ചു വന്നാല് ഞാനിത് അങ്ങോട്ട് തരാം. എങ്ങനെ ശരിക്കും ചെയ്യേണ്ടിന്ന് കാണിച്ചാ. നീ അല്ല അപ്പോ ബ്രെഡോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇന്നത്തെ ബാർബിക്യൂ ഉണ്ടോ? ഇട്ട് നോക്കി ചിലപ്പോ കൊത്തിയാലേ. ഉടക്കിയല്ലോ തണുപ്പ്. ഇത്
ഇവിടെ വലിയ അവിടെ നമ്മൾ ഇറങ്ങുമ്പോ തണുപ്പ് ഭയങ്കര തണുപ്പാ. ഞങ്ങളേ ചൂണ്ടയിടാൻ നോക്കിയിട്ട് നടന്നില്ല, ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടി. രണ്ട് മീൻ ഇനി വല ഇറക്കി വല വീശി പിടിക്കും. വല വീശാനൊന്നും അല്ല, വല എന്നെ ഈ തോർത്ത് വലിച്ച് പഠിക്കുന്ന പോലെ നോക്കുക, ശ്രമിച്ചു നോക്ക. നമ്മളെങ്ങനെ ഇങ്ങനെ വലിച്ചു പോക്കാനാണോ അതോ? അല്ല അല്ല, ഇങ്ങനെ കെട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കിവിടണം. ആ ഇനി മൊത്തം കരക്ക ഫോട്ടോ ഇട്ടറി. ഇത് കാല ോട്ടോ എനിക്ക് നീന്തല്ല ഒരാഴ്ച ചെളിയാ അല്ലേ. ഞാൻ ഇവിടെ ഒന്ന് കിടക്കാം. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. അതെ, ഒരാൾ അവിടെ നിന്ന് ഓടിക്കാം, ഒരാൾ ഇവിടുന്ന് ഓടിക്കാം. ഫുട്ബോൾ കളിക്ക ഇതില് വന്ന് ഉടക്കി നിൽക്കുവോ? പിടിച്ചോ, ഞാൻ പോയി കലക്കി അവിടുന്ന് കളിക്കുക. കൊളം കലക്കി നിക്കുക. പള്ളി വിടാനല്ല, കൈ പിടിച്ചു ഞാൻ അങ്ങോട്ട് പോവാം. ബലത്ത് നിന്നോണം, ഞാൻ ആവശ്യത്തെ വിളിച്ചു. ശരിക്കും പറഞ്ഞാണല്ലോ, ഇതിനകത്തൊന്നും മീൻ കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. നമ്മളൊരു രസത്തിന്, നമുക്കൊരു സന്തോഷം, അതെ ഒരു രസം. കുളത്തിലിറങ്ങി അതുപോലെ തന്നെ വലയൊക്കെ പിടിച്ച് ഫാമിങ്ങിൻ്റെ ഒരു ഭാവം. മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്, അത് സെപ്പറേറ്റ്. പക്ഷെ മീൻ കിട്ടിയാൽ നമ്മൾ അതിനെ വറക്കും, അത്രേ ഉള്ളൂ. ശരി കലക്കാം. കലക്ക് കലക്ക്. നിങ്ങളൊക്കെ എന്നാ ടീമാ? ആട് പോയി കഴിഞ്ഞാ അയാൾ കൂടെ അവിടെ പിടിക്കുക, താഴെ അങ്ങോട്ട് വലിക്കുക. അതെ, ഞങ്ങൾ മീനെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഡേവിസ് ആ പാടെ സങ്കടപ്പെട്ടിരിക്കുക. എന്നാൽ പിന്നെ ചേറിനകത്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ വീഡിയോ സാധാരണ ഇങ്ങനെയല്ല, പക്ഷെ ഇതിങ്ങനെയാണ്. ഈ വീഡിയോ ഇങ്ങനെയാണ്. നമ്മൾ ഏതായാലും ഒരു കുട്ടിക്കാലം നമ്മുടെ എല്ലാം മനസ്സിലില്ലേ, അങ്ങനെ ഒരു കുട്ടിക്കാലം, ചെളിയിൽ കിടന്നുറങ്ങുന്ന കുട്ടിക്കാലം. ഡിസ്കോ ഡിസ്കോ ഡിസ്കില്ലാന്ന് പറയുന്നത് അടുത്ത് രണ്ടെണ്ണം വരണമെന്നല്ലേ ടീം ഇടാൻ പറ്റുള്ളൂ. അതെ, ഇത് സ്വിമ്മിംഗ് പൂൾ അല്ല, ഇത് വെറും മീൻകുളമാണ്. മീനില്ലാത്ത മീനുണ്ട് കേട്ടോ, കുറച്ച് മീനുള്ള മീൻകുളം. അതെ, ചേറാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് നമുക്ക് മേളിൽ കയറി കുളിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ സ്പ്രിംഗ് പോലെ ഉണ്ട്, അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു രസത്തിന് ഞങ്ങൾ ചാടി. പറ്റിയാലൊരു തോടുണ്ട് താഴെ, പറ്റിയാലും പോവാം. അതെ, ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗസ്റ്റിന് കുളത്തിൽ ഇറങ്ങാനുള്ള അനുവാദമൊന്നുമില്ല. ഇത് മീൻകുളമാണ് ഞാൻ പറഞ്ഞല്ലോ,
സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്, അവർക്ക് ഇതിന്റെ പുറമെ വന്ന് നോക്കി നടക്കാനായിട്ടൊന്നും പറ്റിയല്ല. ഞങ്ങള് മൊയലാളി അവിടെ ഉള്ളതുകൊണ്ട് മൊയലാളിയുടെ ചാരി ആന മൊയലാളി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനിവാദം മീനുണ്ടെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് അവസാനം മീൻ ഇല്ലാതായപ്പോ ഞങ്ങൾ മീനുണ്ട്, മീൻ കിട്ടി മിനിമം 1 കിലോയുടെ മീനുകളാണ് ഇവിടെ ഉള്ളതെന്ന്. ഇവിടെ ഈ കരടിയുണ്ട്, കരടി വന്ന് പിടിച്ചോണ്ട് പോകുന്നതാണ്. എല്ലാ ട്രോളും ഒന്നും അകത്ത് കയറ്റിയാല് മതി മതി, നമുക്ക് ഇനിയിപ്പോ അവിടെ പോയി കുളിക്കാം മതി അല്ലേ. ഈ വീഡിയോ ഒരു രസത്തിനും കിട്ടാണ് കേട്ടോ, അങ്ങനെ ഒരു രസമായിട്ട് തന്നെ കണ്ടാ മതി. കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണും ഒക്കെ ആയിട്ട് ഈ വീഡിയോ നിർത്താം. ഡിസ്ക കുളത്തിലെ ചേർന്നകത്ത് കുളിച്ചതിന് ശേഷം ഇവിടെ നല്ല വെള്ളമാണ്. ഭയങ്കര തണുപ്പാ, നല്ല തണുപ്പ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. പനി പിടിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പിടിക്കുമായിരിക്കും. പക്ഷേ ഒരു രസമാണ്. ഇനിയിപ്പോ നമ്മള് ചോറൊക്കെ ഉണ്ട്, നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്താം. ഒരു 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 എന്താ ടൈം പാസ് വീഡിയോ അങ്ങനെ കണ്ടാ മതി കേട്ടോ. അതെ, ഞങ്ങള് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ദൈവം ഇവിടെ വന്നു. നല്ല ക്ഷീണമാണ്, അത്രയും വെള്ളത്തിൽ കിടന്ന് കുത്തി മറിഞ്ഞതിന് ശേഷം കൂടുതൽ ഇനി സംസാരിക്കാൻ വയ്യ. പക്ഷേ ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഉള്ളതെന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തി ഞങ്ങൾ ഫുഡ് കഴിച്ച് രുചി പറയാനായിട്ടുള്ള ഹാക്കില്ല, ശരിക്കും തളർന്നു. എന്നാലും ഇതൊക്കെ എന്തോന്ന് പറയാം. ദേ നാരങ്ങ അച്ചാറുണ്ട്, ഇപ്പുറത്ത് മുളക് ജമന്തി ഉണ്ട്, സാലഡുണ്ട്, മീൻകറിയുണ്ട്, ഡാം ഫിഷാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പയറും മെഴുക്ക് പുരട്ടിയുണ്ട്, ചോറുണ്ട്, പപ്പടമുണ്ട്, പച്ചമോരുണ്ട്. അത് കഴിഞ്ഞ് രസം, ഇത് ക്യാബേജ്, വയലറ്റ് ക്യാബേജ്, പിന്നെ ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ്, ചോറുമുണ്ട്. ആ ചോറ് പറഞ്ഞല്ലോ അല്ലേ. ആ ഇതൊക്കെയാണുള്ളത്, കഴിച്ചു തുടങ്ങുകയാണ്, കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങളും സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് ഉച്ചഭക്ഷണമോ വൈകുന്നേരത്തെ, നിങ്ങൾ ചിലപ്പോൾ വൈകിട്ടായിരിക്കും കാണുന്നത്, ചിലപ്പോൾ ഉച്ചക്കാരും കാണുന്നത്, ചിലപ്പോൾ രാവിലെ ആയിരിക്കും, എന്തായാലും ജീവിതം ആസ്വദിച്ച് പോവാം അല്ലേ. അതെ അതെ. അതെ, ഞാൻ പപ്പടം എന്ന് പറഞ്ഞത് പപ്പടമല്ല കേട്ടോ, അപ്പളമാണ്. പല പ്രാവശ്യവും ഈ അപ്പളത്തിന് ഞാൻ പപ്പടം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം പപ്പടം ആയതുകൊണ്ട് പപ്പടം പപ്പടം, അപ്പളം അപ്പളം, ഇതെല്ലാം അപ്പടം അപ്പടം.